നമസ്കാരം. ലോകമെമ്പാടും കൊറോണ ഭീതിയിൽ ഉഴലുമ്പോൾ കേരളം ആശ്വാസത്തിലായിരുന്നു. എന്നാൽ ആ ആശ്വാസങ്ങളെയെല്ലാം തല്ലിക്കെടുത്തിക്കൊണ്ട് ഇപ്പോൾ കൊറോണ വൈറസിൻ്റെ ഒരു അലർട്ട് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. കൊറോണ വൈറസ് പടരുന്ന സാഹചര്യത്തിൽ ചൈനയിൽ നിന്നെത്തിയ പെരുമ്പാവൂർ സ്വദേശികൾക്കാണ് ആരോഗ്യവകുപ്പ് ഇത്തരത്തിൽ ഒരു അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കർശന മുന്നറിയിപ്പാണ് അവർക്ക് നൽകിയിരിക്കുന്നത്. 28 ദിവസത്തേക്ക് പൊതുയിടങ്ങളിൽ സംബന്ധിക്കാനോ മറ്റുള്ളവരുമായി ഇടപഴകാനോ നിങ്ങൾ പാടില്ല എന്നുള്ള കർശനമായ നിർദ്ദേശമാണ് അവർക്ക് നൽകിയിരിക്കുന്നത്. ഉന്നതല്ല ആരോഗ്യവകുപ്പ് അധികൃതരാണ് ഈ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, നിപ വൈറസ് ബാധിച്ചപ്പോൾ എത്രമാത്രം കഷ്ടപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ കേരളം അതിൽ നിന്ന് കരകയറി എന്നുള്ളത്. ഇനിയും ഒരു വലിയ രോഗാവസ്ഥയെ താങ്ങാനുള്ള ശേഷി, അതിൽ നിന്ന് മറികടക്കാനുള്ള ശേഷി അത് ദുർഘടമാണ്. അത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകാതിരിക്കാൻ കേരളം, ആരോഗ്യ കേരളം വലിയ ജാഗ്രതയിലാണ്. കർശനമായ നിർദ്ദേശമാണ് ഇപ്പോൾ ചൈനയിൽ നിന്ന് വന്ന 5 പേർക്കും നൽകിയിരിക്കുന്നത്. ചൈനയിൽ കൊറോണ വൈറസ് മൂലം നിരവധി മരണം സംഭവിച്ച ശേഷമാണ് പെരുമ്പാവൂർ പഞ്ചായത്ത് പരിധിയിലെ ഒരു കുടുംബം ചൈനയിൽ നിന്ന് കൊൽക്കത്ത വഴി ഇപ്പോൾ കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നത്. വെള്ളിയാഴ്ച നാട്ടിലെത്തി ഇവർക്ക് കൊൽക്കത്ത എയർപോർട്ടിൽ നിന്ന് ആവശ്യമായ നിർദ്ദേശങ്ങൾ ലഭിച്ചിരുന്നു എന്നുള്ളത് വ്യക്തമില്ലാത്ത ഒരു കാര്യമായതിനാൽ തന്നെയാണ് ഇപ്പോൾ കർശനമായ നിർദ്ദേശം കേരളത്തിൽ നിന്നും അവർക്ക് നൽകിയിരിക്കുന്നത്. ജില്ലാ അധികൃതർ, പെരുമ്പാവൂരിലെ ആരോഗ്യവകുപ്പ് അധികൃതർക്ക് ഈ ഒരു കാര്യത്തിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നാട്ടിലെത്തിയ ശേഷം മറ്റൊരിടത്തേക്ക് പോയതിനാൽ ആ കുടുംബത്തെ നേരിട്ട് കാണാനും ബോധവൽക്കരിക്കാനും ആരോഗ്യവകുപ്പ് അധികൃതർക്ക് സാധിച്ചില്ല എന്നുള്ള റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതനുസരിച്ച് ഇവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പും പെരുമ്പാവൂരിലെ അധികൃതർ നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഈ കുടുംബത്തെ കൂടാതെ പെരുമ്പാവൂർ സ്വദേശിയായ മറ്റൊരാളും ഒരാഴ്ച മുൻപ് ചൈനയിൽ നാട്ടിലെത്തിയിരുന്നു. ഇവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. കൊറോണ വൈറസ് ചൈനയിൽ പടരുന്ന സാഹചര്യത്തിൽ ഇവിടെ നിന്നെത്തിയവർ പെരുമ്പാവൂരിലെ ആരോഗ്യവകുപ്പിൻ്റെ കർശന നിരീക്ഷണത്തിലാണ്. ഒരു കാര്യം എന്നുള്ളത്, ഈ കൊറോണ വൈറസ് സ്ഥിരീകരിക്കുന്നതിന് മുൻപ് തന്നെ, അതിൻ്റെ രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ അത് പടർന്നു പിടിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വലിയ ജാഗ്രത നിർദ്ദേശം കേരളത്തിൽ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. മൊത്തം 6 പേരാണ് ഇപ്പോൾ ചൈനയിൽ നിന്ന് കേരളത്തിൽ എത്തിയതായി ഔദ്യോഗികമായി സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. അവരെ കർശനമായ നിരീക്ഷണത്തിൽ ഇപ്പോൾ കൊണ്ടുപോവുകയാണ്. മറ്റൊരു അനിഷ്ട സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. പക്ഷേ ചൈനയെ സംബന്ധിച്ച് അങ്ങനെയല്ല. ചൈനയിൽ ലക്ഷണങ്ങൾ കാണുന്നതിന് മുൻപ് തന്നെ കൊറോണ വൈറസ് പടരുന്നു എന്നാണ് ചൈനീസ് ആരോഗ്യമന്ത്രി തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഒരു തരത്തിലും അത് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. കണ്ടുപിടിച്ച് അതിൻ്റെ സ്ഥിരീകരണം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ മറ്റൊരാളിലേക്ക് പടരുന്നു എന്നതാണ് ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് ചൈനീസ് അധികൃതർ വ്യക്തമാക്കുകയാണ്. രാജ്യത്ത് 56 ആളുകൾ ഇതുവരെ മരിച്ചു. വലിയ രീതിയിലുള്ള ആരോഗ്യ സംവിധാനങ്ങളും സുരക്ഷാ സംവിധാനങ്ങളുമുള്ള ചൈനയിലാണ് ഇപ്പോൾ ദിവസേന മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ചൈനയ്ക്ക് പോലും ഈ ഒരു സ്ഥിതിയെ പിടിച്ചു കെട്ടാനായില്ല എങ്കിൽ മറ്റു രാജ്യങ്ങളിൽ ഇത് പടർന്നു കഴിഞ്ഞാലുള്ള ഒരു വലിയ വിപത്ത് അത് ലോകരാജ്യങ്ങൾ തന്നെ ഇപ്പോൾ മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും കർശനമായ നിരീക്ഷണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2000 ആളുകൾ രോഗബാധിതരായി ചികിത്സയിലാണ് എന്ന് തന്നെയാണ് ചൈനീസ് അധികൃതർ വ്യക്തമാക്കുന്നത്. ആരോഗ്യമന്ത്രി നേരിട്ട് തന്നെയാണ് ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത്. ഭീതിതമായ ഒരു സാഹചര്യം ഇപ്പോഴും ചൈനയിൽ തുടരുന്നുണ്ടെന്നും വൈറസ് ശക്തിപ്പെടുന്നതിൻ്റെ സാധ്യതകൾ കണ്ടുവരികയാണ് എന്നും ചൈനീസ് ആരോഗ്യമന്ത്രി മാഷിയോവി വ്യക്തമാക്കുകയാണ്.